എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു ഡ്രക്കുകയാണ്. ഈ ഡ്രാമയുടെ പേരാണ് ഫസ്റ്റ് ലവ്. ഈ കഥ തുടങ്ങുന്നത് ഏമിയിൽ നിന്നാണ്. അവൾ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഏമി അതീവ സുന്ദരിയാണ്. പക്ഷേ അവളുടെ മുഖം നിരാശയാൽ നിറഞ്ഞതായിരുന്നു. അവൾ മനസ്സിൽ ഓർക്കുകയാണ്, ഞാൻ അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആകുമായിരുന്നില്ല. ഈ നരകിച്ച ജീവിതം എനിക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ജീവിതം അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നവർ ചിലപ്പോൾ നമ്മുടെ ജീവിതം നല്ലതാക്കുകയും ചിലപ്പോൾ ചീത്തയാക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് തന്റെ ടാക്സിയിൽ ഇരിക്കുന്ന സമയത്ത് അവൾ അവളുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നു. അവൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തേക്ക്. ഹൈസ്കൂളിൽ തന്റെ ആദ്യ ദിനത്തിലാണ് അവൾ മാനിക്കിനെ ആദ്യമായി കാണുന്നത്. അവൻ വളരെ ആക്റ്റീവായ മിടുക്കനായ ഒരു പയ്യനായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ തന്റെ പി ടി സാറിനെ ദേഷ്യം പിടിപ്പിച്ച് അയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതായിട്ടാണ് അവൾ കണ്ടത്. ഏമി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. സുന്ദരനായ ചുറുചുറുക്കുള്ള മാനിക്കിനെ ആ ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അവൾക്ക് അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനാകുന്നുണ്ടായിരുന്നില്ല. മാനിക് പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. ഏമിയെ അവൻ കണ്ടിരുന്നു പോലുമില്ല. ഏമിയാണെങ്കിൽ അതീവ സുന്ദരിയാണ്. ആ സ്കൂളിലെ പല ആൺകുട്ടികളും അവളെ നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു. സ്കൂളിലെ മറ്റുള്ളവർ കയറി ആദ്യം അവളോട് ഒട്ടുന്നതിനു മുമ്പ് അവളെ തന്റേതാക്കണമെന്ന് പല ആൺകുട്ടികളും മനസ്സിലുറച്ചു. പക്ഷേ അവരാരും അറിഞ്ഞിരുന്നില്ല മാനിക് അവളുടെ ഹൃദയം കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു എന്ന കാര്യം. മാനിക് അവളെ കാണുന്നത് അവൾ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ്. വളരെ ഭാരമേറിയ ആ ബുക്കുകൾ അവളുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങി. അവൾക്ക് അവനെ കണ്ടതോടെ നാണമായി. അവൾ സഹായിച്ചതിന് അവനോട് നന്ദി പറഞ്ഞു. അവൻ എന്നാൽ അവളോട് പറഞ്ഞു, നീ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടൊന്നുമല്ല ഞാനിതെടുത്തത്. കെമിസ്ട്രി സാർ പറഞ്ഞിട്ടാണ് നിന്നെ സഹായിക്കാൻ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന്. ഇത് കേട്ടതോടെ അവൾക്ക് നിരാശയായി. അവൾ കരുതിയത് അവൻ അവളെ സഹായിക്കാൻ വന്നതാണെന്നാണ്. അവൻ ബുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് അവളോടധികം സംസാരിക്കാൻ നിൽക്കാതെ നടന്നുപോയി. അപ്പോഴേക്കും കെമിസ്ട്രി സാർ അകത്തേക്ക് കടന്നു വന്നു. ഏമിയെയും ബുക്കിനെയും കണ്ട് സാർ അവളോട്, നീ ഇത് മുഴുവൻ ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു. അവൾ, ഞാനല്ല, മാനിക്കാണ് ഇതവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കുരുത്തം കെട്ടവൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് സാറ് ചോദിച്ചു. അല്ല, സാറ് പറഞ്ഞിട്ടല്ലേ ഇത് ഇവനോട് കൊണ്ടുവന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ, ഞാനോ, ഞാൻ എപ്പോൾ പറഞ്ഞു എന്ന് സാർ ഓർക്കാൻ ശ്രമിക്കുന്നു. ഇത് കേട്ടതോടെ ഏമി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തന്നോട് കള്ളം പറഞ്ഞതാണ്. താൻ ബുക്കുമായി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് തന്നെയാണ് അവൻ സഹായിച്ചത്. ആ സംഭവത്തോടെ അവൾ അവനോട് കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. ഏമി ഒരു നാണം കുടുങ്ങി പെണ്ണാണ്. അവൾക്ക് മാനിക്കിന്റെ അടുത്ത് പോകാനോ അവനോട് സംസാരിക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാനിക്ക് ഒരിക്കൽ അവളോട് യാദൃശ്ചികമായി സംസാരിക്കുകയും ചെയ്തു. പിന്നീട് പലയിടത്തായി അവർ കണ്ടുമുട്ടുകയും തീരെ അപ്രസക്തമായ കാര്യങ്ങൾ സംസാരിച്ച് പിരിയുന്നതും പതിവായി. അവനോട് സംസാരിക്കുമ്പോൾ ഏമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുമായിരുന്നു. അവൾ ടാക്സി കമ്പനിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അവിടെ രണ്ടുപേർ സംസാരിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ മറ്റൊരാളോട് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളക്കുന്നത് എന്നതിനെ പറ്റി. ബെൻ വളരെ ശ്രദ്ധയോടെ അതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട്. ബെൻ വളരെ നിഷ്കളങ്കനായ ഒരു യുവാവാണ്. ഏമി തന്റെ കാർ കഴുകുന്ന സമയം ബെന്നും അവന്റെ കാർ കഴുകാൻ അവിടേക്ക് വന്നു. നേരത്തെ അവൻ ഉപദേശം തേടി വളക്കാൻ നടക്കുന്ന പെണ്ണ് അത് ഏമിയെ ആയിരുന്നു. ഉപദേശിക്കാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. തന്റെ സുഹൃത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ അവന്റെ പരിഭ്രമം കൊണ്ട് സാധിക്കുന്നില്ല. ഏമി ഇതെല്ലാം കാണുന്നുണ്ട്. കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അവൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അവളുടെ ആ ചിരി ബെന്നിന് സ്വല്പം ധൈര്യം നൽകി. അവൻ അവളോട് രാത്രി നമുക്കൊന്നിച്ച് ഡിന്നർ കഴിക്കാമെന്ന് പറയുന്നു. അവന്റെ പരിഭ്രമവും വിക്കലും എല്ലാം കണ്ട ഏമിക്ക് നല്ലപോലെ ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതെല്ലാം മടക്കി വെച്ചുകൊണ്ട് അവനോട് പിന്നെ എപ്പോഴെങ്കിലും ആവാമെന്ന് പറഞ്ഞു. ബെന്നിന് നിരാശയായെങ്കിലും കൂട്ടുകാരൻ ഉപദേശിച്ചിരുന്നു, ആദ്യമൊന്നും ഒരു പെൺകുട്ടിയും വീഴില്ല, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഏമിയുടെ മകനെയാണ്. അവനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. ആളുകൾ അവൻ വലിയ പഠിപ്പിസ്റ്റാണെന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഈയിടെയായി പഠിത്തത്തിലല്ല അവന്റെ ശ്രദ്ധ, ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറിന്റെ വലിയ ഫാനാണ് അവൻ. കിട്ടുന്ന സമയത്തെല്ലാം ആ പെൺകുട്ടിയുടെ റീൽസ് ഇരുന്ന് കാണലാണ് അവന്റെ പണി. അവളുടെ പേര് വൂസു എന്നാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മാനിക്കിനെയാണ്. അവൻ ആർമിയിൽ ഓഫീസറായിരുന്നു. ഇപ്പോൾ പട്ടാള സേവനം അവസാനിച്ചതിനാൽ ഒരു വലിയ ബിൽഡിംഗിലെ സെക്യൂരിറ്റി ഓഫീസറായി വർക്ക് ചെയ്യുകയാണ്. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങി. ഇന്ന് അവന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിന്റെ അച്ഛനുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ ധൃതിയിൽ അവളുടെ അച്ഛനെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും ചാർജ് ഏറ്റെടുക്കേണ്ടയാൾ വൈകി. അതുകൊണ്ട് തന്നെ അവൻ ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അച്ഛനെ ഇംപ്രസ് ചെയ്യിക്കാൻ അവന്റെ കയ്യിൽ ഒരു ബൊക്കയും ഉണ്ട്. ഒരു ടാക്സി പിടിച്ച് അവൻ വേഗം ഹോട്ടൽ പാർക്കിലേക്ക് പോകാൻ പറയുന്നു. ആ ടാക്സി ഓടിച്ചിരുന്നത് ബെന്നാണ്. ബെൻ വളരെ സാവധാനത്തിലാണ് കാർ ഓടിക്കുന്നത്. അതേസമയം മാനിക്കിന്റെ ഗേൾഫ്രണ്ട് അവനെ ഫോൺ ചെയ്തിട്ട് അച്ഛൻ നിന്നെ ഒരുപാട് സമയം കാത്തിരുന്നിട്ട് തിരിച്ചുപോയെന്ന് പറഞ്ഞു. അവൻ നിരാശയോടെ ആ ബൊക്കയിലേക്ക് നോക്കി. ബൊക്കയിലെ ആ പൂക്കൾ കാണുമ്പോൾ അവൻ പെട്ടെന്ന് തന്റെ പഴയ കാമുകി ഏമിയെ ഓർക്കുകയാണ്. ഏമിക്ക് ആ പൂക്കൾ വളരെ ഇഷ്ടമാണ്. അവർ ഒരുമിച്ച് ആ പൂമരത്തിന്റെ താഴെ ചെന്ന് നിൽക്കാറുള്ളതും അതിന്റെ സുഗന്ധം ആസ്വദിക്കാറുള്ളതും അവൻ ഓർത്തു. മാനിക്കിന്റെ മനസ്സിൽ നിന്നും ഇതുവരെ ഏമിയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ബെന്നിനോട് കാർ ഒതുക്കാൻ പറഞ്ഞു. ശേഷം അവൻ ആ ബൊക്കെ കാറിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് നടന്നു പോകുന്നു. പിറകിൽ ബൊക്കെ കണ്ടപ്പോൾ ബെൻ അത് ഏമിക്ക് നൽകാനായി സൂക്ഷിച്ചു വെച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ടാക്സി കമ്പനിയിൽ എത്തിയ ബെൻ ആ ബൊക്കെ ഏമിക്ക് സമ്മാനിക്കുന്നു.
ഇരിക്കുന്നു. ബൊക്കെ കണ്ടതോടെ അവൾക്ക് അത്ഭുതമായി. എന്റെ ഫേവററ്റ് പൂക്കളാണിതെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് അവൾ ചോദിച്ചു. ബെൻ വളരെ നിഷ്കളങ്കനാണ്, അവന് തരികിട പരിപാടികളൊന്നും വശമല്ല. അവൻ സത്യം സത്യമായിട്ട് തന്നെ അവളോട് പറഞ്ഞു ഈ പൂക്കൾ ടാക്സിയിൽ കയറിയ ഒരു കസ്റ്റമർ മറന്നു വെച്ചതാണെന്ന്. ഏമിക്ക് ആ പൂക്കൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ബൊക്കെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൾ അത് മണത്തു നോക്കി. ഏമി പാർട്ട് ടൈമായി ഒരു വീഡിയോ ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ഇതറിയാതെ മാനിക്കും അവന്റെ കൂട്ടുകാരനും കൂടി ആ ഷോപ്പിലെത്തി. അവൻ റിസപ്ഷനിലിരിക്കുന്ന ഏമിയെ കണ്ടിട്ടില്ല. അവർ ഒരു കാസറ്റ് തിരഞ്ഞെടുത്ത് നേരെ റിസപ്ഷനിൽ വന്ന് ആ കാസറ്റ് അവളുടെ മുമ്പിലേക്ക് വെച്ചതിന് ശേഷമാണ് ഏമിയുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നത്. അവളെ കണ്ടതോടെ അവൻ സ്തംഭിതനായി നിൽക്കുകയാണ്. അവൻ ഒരിക്കലും ഏമി അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏമി അവനെ കണ്ട് ഓ മാനിക് എന്ന് പറഞ്ഞ് അവൻ വാടകയ്ക്കെടുത്ത കാസറ്റിലേക്ക് നോക്കി. അപ്പോഴാണ് അവൻ പരിഭ്രമിച്ചതിന്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു പോൺ കാസറ്റ് ആയിരുന്നു. ഏമി അവനെയും കാസറ്റിനെയും മാറി മാറി നോക്കി. മാനിക് അയ്യോ കാസറ്റ് മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ നീ എന്നെ ഇതെടുത്തതെന്ന് ചോദിച്ചു. പിന്നെ അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ അവന്റെ മുഖഭാവം കണ്ട് ഏമി ഒന്നും മിണ്ടാതെ അത് ബിൽ ചെയ്യുന്നു. സ്കൂളിലും സ്കൂളിന് വെളിയിലും നിരവധി പയ്യന്മാരുടെ ലവ് പ്രപ്പോസൽ റിജക്ട് ചെയ്തിട്ടാണ് അവൾ തന്നെ ഇഷ്ടപ്പെട്ടതെന്ന് അവൻ ഓർത്തു. അവർ തമ്മിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ദിനങ്ങൾ ഓർത്ത് ഇമോഷണൽ ആവുകയാണ്. വൈകുന്നേരം ഏമി തന്റെ മകനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലെത്തി അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മകനാണെങ്കിൽ വൂസുവിന്റെ റീൽസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സമയത്തെക്കുറിച്ച് ഓർമ്മ വന്ന അവൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ പുറത്തേക്ക് ഓടി. അവൻ ഓടുന്നത് വൂസു എന്ന് റീൽസ് ഇടാറുള്ള ഒരു ടവറിന്റെ അടുത്തേക്കാണ്. എന്നും അവൻ അവളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ പോകുന്നതെങ്കിലും ഒരിക്കൽ പോലും അവളെ കാണാൻ അവന് കഴിഞ്ഞിരുന്നില്ല. മകനെ അന്വേഷിച്ച് ഏമി പുറകെ പോയി. നിരാശയുടെ ഒരു സ്ഥലത്തിരിക്കുന്നത് കണ്ട് അവൾ മകന്റെ അടുത്ത് വന്നിരുന്നു. അവൾക്കറിയാം തന്റെ മകൻ വൂസുവിന്റെ വലിയ ഫാനാണെന്നും അവളെ കാണാനാണ് അവൻ ആ സമയം അവിടെ വന്നതെന്നും അവൾ അവനെ സമാധാനിപ്പിച്ചു. ഒരു ദിവസം അവൻ അവളെ കണ്ടെത്താൻ കഴിയുമെന്ന് അവൾ പറയുന്നു. അവൻ വൂസുവിനെ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അവളെ കേൾപ്പിക്കാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമ്മക്ക് കേൾക്കുവാൻ അവൻ കൊടുത്തു. ആ പാട്ട് കേട്ട് അവൾ മകനോട് നീ വളരെ നന്നായി ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിച്ചു. പക്ഷേ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവിടെ മാനിക് തന്റെ സഹോദരിയെയും മകളെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലെത്തിയിരിക്കുകയാണ്. ആ കുട്ടി അവനോട് മാമന്റെ ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു. അവൻ അവളോട് മാമന് എന്ത് കിട്ടിയാലും വാരി വലിച്ച് തിന്നുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ വീണ്ടും തന്റെ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകുന്നത്. മാനിക് ചിലപ്പോഴൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് സ്കൂളിന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ പോയി ഇരിക്കുമായിരുന്നു. ആരും അറിയാതെ സിഗരറ്റ് വലിക്കാനാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അന്നൊരു ദിവസം സ്കൂളിലെ ഒരു കുട്ടി ഏമിയും കൊണ്ട് റൂഫ് ടോപ്പിലേക്ക് വന്നു. ആ കുട്ടി ആകെ പരിഭ്രമിച്ചിരുന്നു. മാനിക് മുകളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ഏമി അവനോട് നീ എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പരിഭ്രമത്തോടെ നിന്റെ ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു. അവൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇത് ചോദിക്കാനാണോ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവളുടെ ചിരി കണ്ടതോടെ ആ കുട്ടി കൂടുതൽ പരിഭ്രമത്തോടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഏമി ഇവനിക്കെന്ത് പറ്റിയെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് വലിയൊരു ചിരി കേട്ടത്. അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ മാനിക്കാണ്. അവനെ കണ്ടതോടെ അവൾക്ക് നാണമായി. നീ എന്താ മുകളിലിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചു. മാനിക് അവളോട് പറഞ്ഞു ഞാൻ ക്ലാസ് കട്ട് ചെയ്തിരിക്കുകയാണ്. അതിരിക്കട്ടെ, അവൻ എന്തിനാണ് നിന്നോട് ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എടി മണ്ടി, അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതറിയിക്കാനാണ് അത് ചോദിച്ചത്. ഏമി അവനോട് ഇഷ്ടപ്പെടുന്ന ആളോട് ഇങ്ങനെയൊക്കെ ചോദിക്കണമോ എന്ന് ചോദിച്ചു. അവൻ അവളുടെ ചോദ്യം കേട്ട് വീണ്ടും പൊട്ടിച്ചിരിക്കുന്നു. അവൾ ആ സമയം അവനോട് നിന്റെ ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഞാൻ വലിച്ചു വാരി കഴിക്കുമെന്ന്. അവൾ സ്വല്പം നിരാശയോടെ അവിടുന്ന് നടന്നുപോയി. താൻ ഉദ്ദേശിച്ചത് അവന് മനസ്സിലായില്ല. മാനിക് രാത്രി ഹോസ്റ്റൽ കൂട്ടുകാരുടെ അടുത്തിരിക്കുന്ന സമയത്ത് അന്ന് സ്കൂളിലെ പയ്യൻ ഏമിയെ റൂഫ് ടോപ്പിൽ കൊണ്ടുപോയി ഫേവററ്റ് ഫുഡിനെ പറ്റി ചോദിച്ച കഥ പറഞ്ഞ് ചിരിക്കുകയാണ്. ആ മണ്ടിക്ക് മനസ്സിലായില്ല ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിക്കുന്നത് പ്രപ്പോസ് ചെയ്യാനാണെന്ന്. എന്നിട്ട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾ അവനോട് അത് ചോദിക്കാതെ എന്നോടാണ് ചോദിച്ചത് എന്റെ ഫേവററ്റ് ഫുഡ് എന്താണെന്ന്. അത് പറഞ്ഞ് മാനിക് വീണ്ടും ചിരിക്കുന്നു. കൂട്ടുകാരൻ അവനെ നോക്കി ചോദിച്ചു അവളോട് ഒരുത്തൻ ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ട് അവൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് നീ ചിരിക്കുന്നു, അവളത് ചോദിച്ചത് ആരോടാണ്? കൂട്ടുകാരനെ ചോദ്യം കേട്ട് മാനിക്കിന്റെ ചിരി മാഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നോട്. കൂട്ടുകാരൻ അവന്റെ മുഖത്തേക്ക് നോക്കി. മാനിക്കിന് ഇപ്പോൾ ചിലത് മനസ്സിലായി തുടങ്ങിയിരുന്നു. അവൻ പെട്ടെന്ന് സ്തംഭിതനായി നിന്നു. അവൾ തന്നോടത് ചോദിച്ചിട്ടും തനിക്കത് മനസ്സിലായില്ല. അവൾ എന്നെ പ്രേമിക്കുന്നുണ്ടെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അവൻ സ്വയം ചോദിച്ചു. കൂട്ടുകാർ അവനെ നീ ഒരു കോഴിക്കുഞ്ഞാണെന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ച് കളിയാക്കുന്നു. മാനിക്കിന് അത്ഭുതം അടക്കാനാകുന്നില്ല. അവന്റെ ഉള്ളിൽ ഒരു കുളിര് കയറുവാൻ തുടങ്ങി. അവൻ സ്വയം പറഞ്ഞു എനിക്കിപ്പോൾ അവളെ കാണണം, എന്റെ ഏമിയെ. കൂട്ടുകാർ അപ്പോഴും അവനെ കോഴിക്കുഞ്ഞു എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്.
അവൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അത് അവളെ കാണുവാനാണ്. ആ സമയം ഏമി കാറിൽ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അന്ന് അവളുടെ ബർത്ത്ഡേയും കൂടിയാണ്. പുറത്ത് നല്ല മഞ്ഞു വീഴുന്നുണ്ട്. ഏമി മാനിക്കിനെ കുറിച്ച് ഓർത്ത് കാറിൽ ഇരിക്കുകയാണ്. മാനിക്കിന് തന്നെ ഒരു കാമുകിയായി കാണാൻ കഴിയില്ല. അവൻ എങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്നെങ്കിലും ഒരിക്കൽ അവൻ തന്റെ സ്നേഹം തിരിച്ചറിയും അവൾ മനസ്സിൽ ഓർത്തു. അപ്പോഴാണ് വഴിയിൽ മഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാനിക്കിനെ അവൾ കാണുന്നത്. അവൾക്ക് അത്ഭുതമായി. അവൾ കാർ നിർത്താൻ ആവശ്യപ്പെടുന്നു. കാർ നിർത്തിയ ഉടനെ അവൾ അവന്റെ അടുത്തേക്ക് ഓടി. നീ എന്താ ഈ മഞ്ഞത്ത് ഇവിടെ നിൽക്കുന്നതെന്നും നിനക്ക് പനി പിടിക്കില്ലേ എന്നും അവൾ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് കേട്ട അവൾക്ക് അത്ഭുതമായി. എന്നെ കാണാനോ? അവൻ അതെ, നീ എന്നോട് ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മനസ്സിലായപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നി. നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കെന്തോ നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി. എനിക്ക് നിന്നോട് നിന്റെ ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിക്കണമെന്ന് തോന്നി. എന്താണ് നിന്റെ ഫേവററ്റ് ഫുഡ്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൾ കരച്ചിലിനിടയിലും ചിരിച്ചു. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. ശക്തമായി ദേഹത്ത് വീഴുന്ന ആ വെളുത്ത മഞ്ഞുകട്ടകൾക്കിടയിലൂടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ അവന്റെ കൈകൾ കൊണ്ട് ശക്തമായി ശരീരത്തിലേക്ക് അമർത്തുന്നു. അവൻ ചോദിച്ചു, ഏമി, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അവൾ പറഞ്ഞു, എന്തിനേക്കാളും ഏതിനേക്കാളും എനിക്ക് നിന്നെ ഇഷ്ടമാണ് മാനിക്. മഞ്ഞിൽ തണുത്തു വിറച്ച് കിടക്കുന്ന ഓക്കുമരങ്ങൾ അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. അവിടുന്ന് അങ്ങോട്ട് സ്കൂളിലെ ചട്ടമ്പിയായ മാനിക്കിന്റെയും സുന്ദരിയായ ഏമിയുടെയും പ്രണയകഥ തുടങ്ങുകയാണ്. അടുത്ത സീനിൽ കഥ പ്രസന്റിലേക്ക് വന്നു. മാനിക് ഒരു ടാക്സി പിടിച്ച് പാർക്കിലേക്ക് പോകാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കാർ നീങ്ങവേ ആ ടാക്സി ഒരു റൗണ്ട് ബോട്ടിലേക്ക് കടന്നു. ആ റോഡിലേക്ക് അപ്രതീക്ഷിതമായി ഏമിയുടെ ടാക്സിക്കാറും എത്തി. തന്റെ വശത്തൂടെ ഓടിച്ചു പോകുന്ന ടാക്സിക്കാറിലേക്ക് മാനിക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു. ഏമി, അവളാണ് ആ ടാക്സിക്കാർ ഓടിക്കുന്നത്. അവൻ ഉടനെ ഡ്രൈവറോട് ആ ടാക്സിക്കാരെ ഫോളോ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഏമി എക്സിറ്റ് എടുത്തു കഴിഞ്ഞിരുന്നു. ഡ്രൈവർ അവനോട് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, ഒരു തവണ കൂടി കറങ്ങി വന്നതിന് ശേഷം മാത്രമേ ഇനി ലെഫ്റ്റ് എടുക്കാൻ പറ്റൂ എന്ന് പറയുന്നു. അവൻ ഏമിയുടെ കാർ അകന്നു പോകുന്നത് നോക്കി. ഏമിയുടെയും മാനിക്കിന്റെയും പ്രണയകഥ ഒരു ജിക്സോ പസിൽ പോലെയുള്ളതായിരുന്നു. ഇത്രയും അധികം സ്നേഹിച്ച അവർ പരസ്പരം എന്തിനാണ് പിരിഞ്ഞതെന്ന് അറിയില്ല. ഈ ഡ്രാമയുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.